Hi friends, ellavarkum Liji's Vlogs in the Ipudi video. Swagadam. In the third video, no render, in the young could a holiday eat it under a Pradishama holiday itidana, Ivade, the Sraki, Vekarola, Murti Kendalo, Apa Murti or Elam, Urukai Mundogana, or the Usanana, Apinan Alla Traffic Idikim, Adunda, School on Nulia, Class Iliana, Apangana Gitti or Holidayana. Then we have a holiday day. Now, we have a lunch preparation for a video. Now, we have a video. Chamber and Langerno, a chamber and a lavola clean jay, a velloish tender, a lavola wash jay, velloish tender, a pinna chamber, the Mukutanga, Martha, a settler chamber in Dakana, a second. I think I'll put an alistolar carriana. Pagnite and Ukrapada did the ready equipment. The chamber is the E. Velipatri and cut tether. It's a I will put a little bit of a cooker. In any regular, Alpa Manjapodiana Pinna Korcha Avishitina Up Korchu put Torbunda. And the cooker and a dakana, chattil and the manjatilok and darkening and dakato, and let taste to Ujiki and Dow Pasher. I not the dakan in the Korcha time for the Ruku. Very better than a jolly Zirkana itana and cooker lake it another. Cooker lavanamku, rent visit Vertikaya, better than a windum. We will mix the chamber. ഒരു കുഴപ്പമൊന്നും നട്ടില്ല ഫ്രീസറിലായിരുന്നു ഞാൻ അപ്പോൾ ഒരു അരമണിക്കൂർ മുൻപ് എടുത്ത് പാക്കറ്റ് പുറത്തു വെച്ചതാ അപ്പോൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഒരു കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഈ തേങ്ങ എടുത്ത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം ഇനിയിപ്പോ ഒരു ഇറക്കും കൂടിയൊക്കെ ഉള്ള തേങ്ങയുള്ളൂ ബാക്കി എല്ലാം തീർന്നു നമ്മൾ നാട്ടിൽ നിന്ന് വറുത്തു കൊണ്ടുവന്ന തേങ്ങ തീർന്നു ഇത്രയും കൂടി ഇനി ബാക്കിയുള്ളൂ പക്ഷേ ഒരു കേടും വന്നില്ല അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മാസം നല്ല ഭംഗിയായി ഉപയോഗിച്ചു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ജോലി വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കറികളൊക്കെ എനിക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി ഇങ്ങനെ തേങ്ങ വറുത്തിലൂടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ഇത് ഞാൻ ഒരു കുറച്ച് വറുത്തതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ ഇപ്പോൾ ഡ്രൈ ആയിട്ട് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം ഓൾറെഡി നമ്മൾ ഹാഫ് വറുത്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് ഇരുന്നുകൊണ്ട് ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെറിയ തണുപ്പുണ്ടാവും അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് വിട്ട് കിട്ടാനായിട്ട് ആദ്യം ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇതിലേക്ക് ഇടാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് മൂന്നാല് ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണി ഇഞ്ചി പിന്നെ ഒരു ഹാഫ് സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഒരു കുറച്ച് കറിവേപ്പില നമുക്കിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരുവിധം ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് കുറച്ച് കൊടുക്കാം ഇതിലേക്ക് നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് എരിവിനായിട്ട് കുറച്ച് കുരുമുളകൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുരുമുളക് ഇടുന്നില്ല കാരണം മഞ്ജുവിന് അധികം എരിവ് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ഞാൻ ഇവിടെ ഇടാതെ സ്കിപ്പ് ചെയ്യാം തേങ്ങ ഇങ്ങനെ ബ്രൗൺ കളറായിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏറ്റവും ആദ്യം ഇട്ട് കൊടുക്കുന്ന പൊടി ഇതിനകത്തേക്ക് മല്ലിപ്പൊടിയാണ് കൂടുതൽ ചൂടായി കിട്ടേണ്ട പൊടി നമുക്ക് മല്ലിപ്പൊടിയാണ് നമുക്കൊരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം
ഇനി നമുക്കിവിടെ അരപ്പിലേക്ക് ആവശ്യത്തിന് ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. പിന്നെ നമുക്ക് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആകെ ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. നമുക്ക് സാധാ മുളക് പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടിയും ചേർക്കണം. അപ്പോൾ അത് രണ്ടും നമുക്ക് ഫ്ലെയിം ഓഫാക്കുമ്പോൾ നമുക്ക് ചേർക്കാം. കാരണം ചിലപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. നമ്മളിത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. എന്നാലും നമുക്ക് ആ കളറൊക്കെ കിട്ടുള്ളൂ നമ്മൾ വിചാരിച്ച ഒരു കളറ്, അല്ലെങ്കിൽ വെള്ള കളറിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേർക്കുന്ന ഈ എണ്ണ ഉപയോഗിച്ച് തന്നെ നമ്മൾ അരച്ചെടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒരു ശകലം കൂടുതൽ ഒഴിച്ചത്. ഇനി നമുക്ക് ഈ സമയത്തിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം അടപ്പത്തിടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ കറിക്ക് ആവശ്യത്തിന് ഉള്ള മുളക് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, ജസ്റ്റ് കറിക്ക് ഒരു കളറൊക്കെ കിട്ടാനായിട്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. ഇതിവിടെ നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫാക്കാം, അല്ലെങ്കിൽ പിന്നെ മുളകൊക്കെ ഇതിനകത്ത് ചേർത്തത് കരിയാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഇത് ഓഫാക്കി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതാവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റണം. കാരണം ഇതിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ പാത്രം നല്ല ചൂടാണ്. അപ്പോൾ തേങ്ങ കരിയാൻ സാധ്യതയുണ്ട്. ചെറു ചൂടുള്ള സമയത്ത് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ അരിഞ്ഞും കിട്ടും. നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ ചേമ്പൊക്കെ കുക്കായി, രണ്ട് വിസിൽ വന്നു. ഞാൻ എൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തേക്കുന്നതാണ്, വാളൻപുളി. അപ്പോൾ അതിനകത്തേക്ക് ഒരു ശകല വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ഒന്ന് കുതിർന്നൊക്കെ കിട്ടാനായിട്ട്. നമുക്കത് നീക്കി വയ്ക്കാം. അത് നമുക്ക് കറിയിലേക്ക് ചേർക്കേണ്ടതാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ആ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ ഞങ്ങളുടെ ചോറ്, ഇതാ ചോറൊക്കെ റെഡിയായി. ആവി വറക്കുന്ന ചോറ് നമുക്ക് നീക്കി വയ്ക്കാം. തേങ്ങയൊക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഞാൻ ദാ ഇവിടെ ഉണക്കുമീൻ, നങ്കുമീൻ, എന്താ പറയുക, മാന്തളം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ മീൻ ദാ വാഷ് ചെയ്തൊക്കെ എടുത്ത് അതിനകത്ത് മസാലയൊക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് വറക്കാനുള്ള നീകഷ്ണങ്ങളെ എനിക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുത്തതൊക്കെ നല്ലപോലെ തണുത്ത് വിട്ടു. തണുത്തപ്പം ഞാൻ ദാ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അതാണ് നമ്മൾ തേങ്ങയൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. പക്ഷേ നല്ലപോലെ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ആവശ്യത്തിന് ചേർത്തുകൊണ്ട്, ഒരുപാട് വെളിച്ചെണ്ണ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ, ഓവറായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇത് കുക്കറിലേക്ക് ഈ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ ഇതാ ചേമ്പിൻ്റെ പീസെല്ലാം നല്ലപോലെ തന്നെ വെന്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് നല്ലപോലെ മിക്സാക്കാം. ഇനി നമുക്ക് ഈ ജാറൊക്കെ ഒന്ന് നല്ലപോലെ കഴുകിയും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്ക് ഗ്രേവി വേണ്ടത്ര നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കഴുകി ഒഴിക്കുന്നത് കൂടാതെ നമുക്ക് അത് കുറവെന്ന് തോന്നണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ വെള്ളം വേറെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടതിലേക്ക് ഇനി നമ്മൾ പുളിവെള്ളം ചേർക്കാൻ പോകണം. അപ്പോൾ ഞാൻ പുളി ഇതിനകത്തേക്ക് നല്ലപോലെ പിഴിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ നമുക്കിനി പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം നമുക്ക് ഇത് കറി റെഡിയായിട്ട് നന്നായി തിളച്ചതിന് ശേഷം കുറവുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ചേർക്കാം. കുറച്ച് ഞാനിപ്പോൾ ഇവിടെ നീക്കി വയ്ക്കുന്നുണ്ട്. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. കാരണം നമുക്കൊന്ന് തിളച്ച് കിട്ടേണ്ടതാണല്ലോ. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മതിയാവും. നമുക്ക് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഇത്രയും മതിയാവുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കട്ടെ. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് തളിച്ചൊഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ തളിച്ചൊഴിക്കാനായിട്ട് ഇവിടെ ഇത്തിരി ഒരു ഹാഫ് സവോള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഒന്ന് തളിച്ചൊഴിക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്നുള്ളൂ. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഓയിലൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം.
കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിലേക്ക് വറ്റൽ മുളകും കൂടി ഇട്ടുകൊള്ളു. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇവിടെ ഉള്ളി ഇല്ലപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവോള ചേർക്കുന്നത്. ഞങ്ങൾക്ക് ഇന്നിവിടെ നല്ല മഴയാണ്. ഇപ്പോൾ ഒരു രണ്ട് ദിവസമായി ഇങ്ങനെ മഴയൊക്കെ. ഇന്നാണ് ഇപ്പം ഇത്രയും സ്ട്രോങ് ആയത്. രണ്ട് ദിവസം മുമ്പ് മഴയുണ്ടായിരുന്നു, പിന്നെ ഒന്ന് കുറഞ്ഞതായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇന്ന് നല്ല മഴയുണ്ട്. രാവിലെയൊക്കെ നല്ല ഇടിവെട്ടും ഇടിമിന്നലും മഴയൊക്കെ ഉണ്ടായിരുന്നു. പല സ്കൂളുകളിലും യു പിയിൽ പല സ്കൂളുകളിലൊക്കെ അവധി കൊടുത്തിട്ടുണ്ട് ഈ മഴ കാരണം തന്നെ. ഇന്നിങ്ങനെ ഞങ്ങൾക്കൊരു ഹോളിഡേ കിട്ടിയതുകൊണ്ട് ആഫ്റ്റർനൂൺ ടൈമിലൊക്കെ നമുക്കിങ്ങനെ ഒരു വ്ളോഗ് എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉച്ചക്കാലത്തെ ഒരു വീഡിയോ ഒക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ആകെ സൺഡേ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അവിടെ ഉള്ളിയൊക്കെ മൂത്തു, അതുപോലെ തന്നെ വറ്റൽമുളകും എല്ലാം നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് മോമെൻറ്റിലായി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓഫ് ആക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിക്കുക. ഈ സമയത്ത് തന്നെ ഞാൻ കറി താളിച്ചൊഴിക്കുന്നതിന് മുൻപന്നെയായിട്ട് നമ്മുടെ ഉണക്കമീനൊക്കെ വറുത്തെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഉണക്കമീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ആകെ ഒരു തോരൻ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ അവിടെ കായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എനിക്കൊരു തോരനും കൂടെ ഉണ്ടാക്കണം. ഇന്നിപ്പോൾ ഹോളിഡേക്ക് ആയതുകൊണ്ട് ഇത്തിരി എന്താ പറയുക, ആഘോഷമായിട്ടുള്ളൊരു ലഞ്ചാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇനി ഞാൻ നീട്ടുന്നില്ല, കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.